ഫിലിം ഗിന്റെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഹലോ മമ്മി ഒരു ഹൊറർ കോമഡി എന്റർടൈനേഴ്സ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ അടുത്ത സിനിമ കൂടിയായ ഹലോ മമ്മി എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി ജഗദീഷ് ജോണി ആന്റണി തുടങ്ങിയ മികച്ച താരതരോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ഇപ്പോഴത്തെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും നേരിടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബോളിവുഡിലെ അടുത്തൊരു മൊഴിനീള മികച്ച എന്റർടൈനേർ സിനിമയായിട്ട് ഹലോ മമ്മി എന്ന സിനിമ മാറുന്നു വന്നതാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വലിയ പോസിറ്റീവാണ് നേരത്തെ ആദ്യ പകുതിക്ക് തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ രണ്ടാം പകുതിയിൽ ഒരല്പം താഴെ പോയി എന്ന് ചില അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തന്നെ നേരിടത്തിരിക്കുകയാണ് അപ്പോൾ ഇനി നാം ഒരു നോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങളിൽ കാണാൻ ഒരു രോമാഞ്ചം എന്ന സിനിമയ്ക്ക് ശേഷമുള്ള അടുത്തൊരു ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയുടെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയായിരിക്കും ഹലോ മമ്മി മമ്മിയെന്ന് മനസ്സിലാക്കുന്നു കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് സൂര്യ സൂര്യനായകനെത്തിയ കങ്കുവ എന്ന സിനിമ കൃത്യം ഏഴു ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ് വലിയ പാനന്തൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കങ്കുവയുടെ ഏഴു ദിവസത്തെ ആകെ വേൾഡ് വേഡ് ഗ്രൗസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ സിനിമ ഒരല്പം പ്രതീക്ഷത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് ഏഴ് ദിവസത്തെ വേൾഡ് വേഡ് ഗ്രൗസ് ആയിട്ട് ഇന്നലെ എസ്റ്റിമേറ്റ് ചെയ്തത് തൊണ്ണൂറ്റി അഞ്ച് കോടി ആണെങ്കിൽ ഇപ്പോഴത്തെ തൊണ്ണൂറ്റി ആറ് കോടിയിലേക്ക് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രതിദിനം സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് കോടി വേൾഡ് വൈഡ് ഗ്രൗസ് ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി പിന്നിട്ടിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിൽ അറുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിലെ നെറ്റ് കളക്ഷൻ നേരിടുന്ന സിനിമ എഴുപത്തി കോടി അറുപത്തിയഞ്ച് ലക്ഷം ഗ്രോസ് കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് ദിവസങ്ങൾ കൊണ്ട് നേരിടത്തിട്ടുണ്ട് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ് കോടി കളക്ഷനിലേക്ക് ഒരു പക്ഷെ നാളെയോടെ സിനിമ എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സൂര്യയുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള നൂറ് കോടി സിനിമയായിട്ട് കങ്കുവ മാറുകയാണ് ഇതിനിടയിൽ വമ്പൻ പ്രൊമോഷനോടെ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമ കേരളത്തിൽ നേരത്തെ തന്നെ ഡിസാസ്റ്റർ മാറിയ സിനിമയാണല്ലോ ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ ാണ് ഏഴ് ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് നാളെ മുതൽ സിനിമയ്ക്ക് നല്ല രീതിയിൽ സ്ക്രീൻ കൗണ്ട് ഇടിവ് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം അതിന്റെ കാരണം നാളെ ഒരുപാട് മലയാളം സിനിമകളാണല്ലോ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് കേരള ഫൈനൽ ഗ്രോസ് ഇതോടെ കോടി ടച്ച് ചെയ്യുമോ എന്ന സംശയമായി മാറിയിരിക്കുകയാണ് കാത്തിരിക്കു കൂടുതൽ കങ്കുവ വാർത്തകൾക്ക്